നെഹമിയ ഒന്നാം അധ്യായം. നെഹമിയയുടെ പ്രാർത്ഥന. ഹക്കാലിയയുടെ പുത്രൻ നെഹമിയയുടെ വാക്കുകൾ. അർതാക്സെർക്സസിന്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു. എന്റെ സഹോദരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ കഠിനമായ തെറ്റ് ചെയ്തു. അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങു നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. എന്നാൽ എന്റെ അടുക്കലേക്ക് മടങ്ങി എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എന്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ. കർത്താവെ, ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ. ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. നെഹമിയ 2-ാം അധ്യായം. നെഹമിയ ജെറുസലേമിലേക്ക്. അർതാക്സെർക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നുകൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവദനനായി രാജാവെന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു, ഹൃദയവേദയല്ലാതെ മറ്റൊന്നല്ലിത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ, എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്നു മടങ്ങിവരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ നദിക്കക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറുസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറുസലേമിനു വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെയുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വര വാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലെത്തി ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവവാതിലേക്കും രാജവാബിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിന് കടന്നുപോകാൻ ഇടയില്ലായിരുന്നു.
അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വര വാതിലിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരമറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹെറോണിനായ സൻബല്ലാത്തും അമ്മോനിനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷെമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. നെഹമിയ 3:3. മതിൽ പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസീനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷിസാബേലിന്റെ പുത്രനായ ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യൊയാദായും ബസോദയായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കി പണിത് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൻകാരനായ മെലാത്തിയായും മെറോനോത്തിനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപതിമാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ അർഹായിയായുടെ പുത്രൻ ഉസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറുസലേം പുനരുദ്ധരിച്ചു. ജെറുസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷാബനേയായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും പഹാത് മുവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹല്ലോഹിഷിന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനൂനും സാനോവ നിവാസികളും താഴ്വര കവാടം പുതുക്കി. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽക്കൽ വരെ 1,000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബത് ഹക്കേറേം പ്രദേശത്തിന്റെ അധിപനും രേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കി പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹോസെയുടെ പുത്രനുമായ ഷല്ലും ഉറവവാതിൽ പുതുക്കി പണിത് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയോദ്യാനത്തിലെ ശേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്കിറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു. ബേറ്റ്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമവാബി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കേലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഹഷാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കേലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനാദാദിന്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പായുടെ ഭരണാധികാരിയും യശുവയുടെ പുത്രനുമായ ഏസർ മതിൽ തിരിയുന്നിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാഷീബിന്റെ ഭവനകവാടം വരെ
സബായിയുടെ പുത്രൻ ബാറൂക്ക് പുതുക്കി പണിതു. അവിടെ മുതൽ എലിയാഷിബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെരേമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മാസേയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്നു പണിതു. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മതിൽ തിരിയുന്നതുവരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. പരോഷിന്റെ പുത്രൻ പെദായായും ഓഫൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കുവക്കാർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിനു നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സാദോക്ക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കനിയായുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കി പണിതു. ബരക്കിയായുടെ പുത്രൻ മെഷുല്ലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അവനുശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടെ മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. നെഹമിയ നാലാം അധ്യായം. മതിൽ പണിക്ക് തടസ്സം. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലാദ് ക്രുദ്ധനായി. അവൻ ഞങ്ങളെ പരിഹസിച്ചു. അവൻ ചാർച്ചക്കാരുടെയും സമരിയ സൈന്യത്തിന്റെയും മുൻപാകെ യഹൂദരെ പരിഹസിച്ചു പറഞ്ഞു, ദുർബലന്മാരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? അവർ എല്ലാം പുനരുദ്ധരിക്കുകയും ബലിയർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നു. കത്തിനശിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ലു വീണ്ടെടുക്കാൻ കഴിയുമോ? അവന്റെ സമീപത്തു നിന്ന അമ്മോന്യനായ തോബിയ പറഞ്ഞു, ശരിയാണ്, അവരെന്താണ് ഈ പണിയുന്നത്? ഒരു കുറുനരി കയറിയാൽ മതി, അവരുടെ കന്മതിൽ പൊളിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവമേ, ശ്രവിക്കണമേ, ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു. അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. ശത്രുക്കൾ അവരെ കൊള്ളയടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യട്ടെ. അവരുടെ കുറ്റം മറക്കരുതേ. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് പാപം മാച്ചു കളയരുതേ. പണിയുന്നവരുടെ മുൻപാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ. ഞങ്ങൾ മതിൽ പണി തുടർന്നു. ജനം ഉത്സാഹപൂർവം പണിതു. മതിൽ ചുറ്റും പകുതി കെട്ടിയുയർത്തി. എന്നാൽ സൻബല്ലാത്തും തോബിയായും അറബികളും അമ്മോന്യരും അഷ്തോദിരും ജെറുസലേം മതിലിന്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നെന്നും വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി. ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവലേർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ യൂദ പറഞ്ഞു, ചുമട്ടുകാർ തളർന്നു തുടങ്ങി. ചപ്പുചവറുകൾ വളരെയുണ്ട്. മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നതുവരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത്. ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ പത്തു പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു. അവർ എല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും. അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾ, കുന്തം, വില്ല് എന്നിവയുമായി മതിലിന് പുറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാത്തെടുത്ത് അണിനിരത്തി. ഞാൻ ചുറ്റും നോക്കി. ശ്രേഷ്ഠന്മാരോടും നായകന്മാരോടും ജനത്തോടും പറഞ്ഞു, അവരെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ സഹോദരന്മാർ, പുത്രീപുത്രന്മാർ, ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികരനുമായ കർത്താവിനെ ഓർക്കുവിൻ. ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞെന്നും അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു. ഞങ്ങൾ പണി തുടർന്നു. അന്നുമുതൽ എന്റെ സേവകരിൽ പകുതിപ്പേർ പണിയിലേർപ്പെടുകയും പകുതിപ്പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു. മതിൽ പണിയിലേർപ്പെട്ട യൂദാജനത്തിന്റെ പിന്നിൽ നേതാക്കന്മാർ നിലയുറപ്പിച്ചു. ചുമട്ടുകാർ ഒരു കൈയിൽ ഭാരവും മറുകൈയിൽ ആയുധവും വഹിച്ചു. പണിയിലേർപ്പെട്ടവർ അരയിൽ വാൾ ധരിച്ചിരുന്നു. കാഹളക്കാർ എന്റെ സമീപം നിന്നു. പ്രമുഖന്മാർ, നായകന്മാർ, ജനം എന്നിവരോട് ഞാൻ പറഞ്ഞു, ജോലി ദുഷ്കരവും വിപുലവുമാണ്. മതിലിന്റെ പണിയിലേർപ്പെട്ട് നമ്മൾ പലയിടത്തായിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും
കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നുകൂടുവിൻ. നമ്മുടെ ദൈവം നമുക്കു വേണ്ടി പോരാടും. അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി. പകുതി പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ കുന്തം വഹിച്ചു നിന്നു. അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു, ഓരോ ആളും ഭൃത്യനോടുകൂടെ രാത്രി ജെറുസലേമിൽ കഴിക്കുക. അങ്ങനെ രാത്രി കാവലും പകൽ ജോലിയും നടക്കട്ടെ. ഞാനും സഹോദരരും ഭൃത്യന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വസ്ത്രം മാറ്റിയില്ല. ഓരോരുത്തരും ആയുധം ഏന്തിയിരുന്നു. നെഹമിയ 5 ദരിദ്രരുടെ പരാതി. ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമെന്നിയെ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രീ പുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനുവേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രീപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി. പ്രമാണിമാരുടെയും സേവകന്മാരുടെയും മേൽ കുറ്റമാരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു. അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചുകൂട്ടി. ഞാൻ പറഞ്ഞു, ജനതകൾ വിലയ്ക്ക് വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്തു. എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു. ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ശത്രുജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? കൂടാതെ ഞാനും സഹോദരന്മാരും ഭൃത്യരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു. പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലിവ് തോട്ടങ്ങളും ഭവനങ്ങളും പണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചുകൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ അവ തിരിച്ചുകൊടുക്കാം. അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഞാൻ എന്റെ മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ശപഥം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവന്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞുകളയട്ടെ. അങ്ങനെ അവന് എല്ലാം നഷ്ടപ്പെടട്ടെ. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു. അവർ പ്രതിജ്ഞ പാലിച്ചു. അർത്താക്സർക്സസ് രാജാവിന്റെ 20 ഭരണവർഷം ഞാൻ യൂദായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടതു മുതൽ അവന്റെ 32 ഭരണവർഷം വരെ 12 ഞാനോ എന്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല. എന്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിന്റെ മേൽ ഭാരം ചുമത്തുകയും 40 വെള്ളിക്ക് പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു. അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ മതിൽ പണിയിൽ ദത്തശ്രദ്ധനായിരുന്നു. ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല. എന്റെ ഭൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്ക് പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി 150 പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു. ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത 6 അതിനൊത്ത കോഴികളുമാണ് വേണ്ടിയിരുന്നത്. 10 കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു. എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത്. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതോർത്ത് എനിക്ക് നന്മ വരുത്തണമേ. നെഹമിയ 6 നെഹമിയായ്ക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചുവെന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗഷമും മറ്റു ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗഷമും എനിക്ക് സന്ദേശമയച്ചു, വരിക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്കൊരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരുക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്?
അവർ നാലു പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. അഞ്ചാം പ്രാവശ്യവും സൻബല്ലാദ് ബൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗഷമും അതുതന്നെ പറയുന്നു, യൂദായിൽ ഒരു രാജാവുണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകരെ നിയോഗിച്ചിരിക്കുന്നുവെന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരുക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവനു മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല, എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകുമെന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിലായിരുന്ന ഷെമായായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹത്താബേലിന്റെ പുത്രനായ ദലായായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കഥകടച്ചിരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു, രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ? എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാനത് ചെയ്യുകയില്ല. അവന്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എന്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചകിയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. മതിൽ പൂർത്തിയാക്കുന്നു. അങ്ങനെ 52-ാം ദിവസം എയ്ലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിടപാടുകളുണ്ടായിരുന്നു. അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. തോബിയായുടെ പുത്രൻ യോഹനാൻ ബരക്കിയായുടെ പുത്രൻ മെഷുല്ലാമിന്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദായിൽ പലരും അവന്റെ പക്ഷത്തായിരുന്നു. അവർ എന്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞവയെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്ക് ഭീഷണിക്കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നെഹമിയ 7-ാം അധ്യായം. മതിലിന്റെ പണി തീർന്നു. കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എന്റെ സഹോദരൻ ഹനാനിയെയും കോട്ടകാവൽക്കാരുടെ അധിപനായ ഹനാനിയായെയും ജെറുസലേമിന്റെ ഭരണമേൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറുസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത്, കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ചു കുറ്റിയിടണം. ജെറുസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താന്താങ്ങളുടെ ഭവനത്തിന്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം. തിരിച്ചുവന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു, നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവമെന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങിവന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറുസലേമിലും യൂദായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യശുവ, നെഹമിയ, അസറിയ, റാമിയ, നഹമാനി, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായ്, നേഹൂം, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്. പറോഷ് കുടുംബത്തിൽ 2172, ഷെഫാത്തിയ കുടുംബത്തിൽ 372, ആരാ കുടുംബത്തിൽ 652, പഹാത് മൊബാബ് കുടുംബത്തിൽപ്പെട്ട യശുവയുടെയും യോവാബിന്റെയും സന്തതികളായി 2818, ഏലാ കുടുംബത്തിൽ 1254, സാത്ത് കുടുംബത്തിൽ 845, സക്കായ് കുടുംബത്തിൽ 760, ബിന്നൂയി കുടുംബത്തിൽ 648, ബേബായി കുടുംബത്തിൽ 628, അസ്ഗാദ് കുടുംബത്തിൽ 2322, അദോനിക്ക കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആതേർ എന്നറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ
98, ഹാഷിം കുടുംബത്തിൽ 328, ബസായ് കുടുംബത്തിൽ 324, ഹാരിഫ് കുടുംബത്തിൽ 112, ഗിബയോൻ കുടുംബത്തിൽ 95, ബേദലഹേമിലെയും നെത്തുഫാഹിലെയും പുരുഷന്മാർ 188, അനാഥോത്തിലെ പുരുഷന്മാർ 128, ബേത് അസ്മാവത്തിലെ പുരുഷന്മാർ 42, കിരിയാത് യയാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിക്മാസിലെ പുരുഷന്മാർ 122, ബത്തേലിലെയും ആയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലാ കുടുംബത്തിൽ 1254, ഹാരിം കുടുംബത്തിൽ 320, ജെറിക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേനാ കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ. യശുവ കുടുംബത്തിൽ യദായായുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാറിം കുടുംബത്തിൽ 1017, ലേവ്യർ. ഹോദേവ കുടുംബത്തിൽ യശുവയുടെയും കത്മിയേലിൻ്റെയും സന്തതികൾ 74, ഗായകർ. ആസാഫ് കുടുംബത്തിൽ 148, വാതിൽ കാവൽക്കാർ, ഷല്ലും, ആതിർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ഷോബായ് എന്നിവരുടെ സന്തതികൾ 138, ദേവാലയ ശുശ്രൂഷകർ, സീഹ, ഹസൂഫ, തബാവോത്ത്, കേറോസ്, സിയ, പാദോൻ, ലബാന, ഹാഗാബ, ഷൽമായ്, ഹാനാൻ, ഗിദൽ, ഗാഹാർ, റയായ, റസിൻ, നെക്കോദ, ഗസാം, ഉസ, പാസയ, ബേസായ്, മെയുനിം, നെഫുഷേസിം, ബക്ബുക്, ഹക്കൂഫ, ഹർഹുർ, ബാസ്ലിത്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോതായ്, സൊഫേറേത്, പെരീദ, യാല, ദാർക്കോൻ, ഗിദൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കെരത്ത് ഹസെബായും, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ 392 പേർ. തെൽമേല, തെൽഹർഷ, കെരൂബ്, അദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേലരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹുബായ, ഹക്കോസ്, ബർസലായ് എന്നിവരുടെ സന്തതികൾ. ബർസലായ് കുടുംബക്കാരുടെ പൂർവികൻ ഗിലയാദുകാരൻ ബർസലായിയുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിതഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമുമുള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. ജനം ആകെ 43,360 പേർ. ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337 പേരും ഗായികാഗായകന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർകഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1,000 ദാരിക് സ്വർണവും 50 ശാളനപാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേലിലെല്ലാം താൻ താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7 മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താൻ താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു. നെഹമിയ 8 അധ്യായം. നിയമം പരസ്യമായി വായിക്കുന്നു. ജനമൊറ്റക്കെട്ടായി ജലകവാടത്തിനു മുൻപിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജ്ഞനായ ഇസ്രായോട് ആവശ്യപ്പെട്ടു. 7 മാസം 1 ദിവസം പുരോഹിതനായ ഇസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരുമടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിനു മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ
അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടികൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. മത്തീത്തിയ, ഷേമ, അനായ, ഉറിയ, ഹിൽക്കായ, മാസയ എന്നിവർ അവന്റെ വലത്തുവശത്തും പെദായ, മിഷായേൽ, മൽക്കിയ, ഹഷൂം, ഹഷ്ബദാന, സഖറിയ, മെഷുല്ലാം എന്നിവർ ഇടത്തുവശത്തും നിന്നിരുന്നു. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുകെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകളുയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. യേശുവ, ബാനി, ഷെരബിയ, യാമിൻ, അക്കൂബ്, ഷബത്തായി, ഹോദിയ, മാസയ, കെലീത, അസറിയ, യോസാബാദ്, ഹനാൻ, പെലായ എന്നീ ലേവ്യർ സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹമിയായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ. ഈ ദിവസം വിശുദ്ധമാണ്. വിലാപമരുതെന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചുകൊടുക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്ത് ചെന്നു. ഏഴാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേലിയർ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശവഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയ അങ്കണത്തിലും ജലകവാടത്തിനും എഫ്രായിം കവാടത്തിനും സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിന്റെ പുത്രൻ ജോഷുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. ഏഴു ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് എട്ടാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. നെഹമിയ 9 ജനം പാപമേറ്റു പറയുന്നു. ആ മാസം 24 ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. യേശുവ, ബാനി, കത്മിയേൽ, ഷബാനിയ, ബുന്നി, ഷെറബിയ, ബാനി, കെനാനി എന്നിവർ ലേവ്യരുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. അനന്തരം ലേവ്യരായ യേശുവ, കത്മിയേൽ, ബാനി, ഹഷ്ബനായ, ഷെറബിയ, ഹോദിയ, ഷബാനിയ, പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു, എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എസ്ര തുടർന്നു, അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും ആകാശസൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്നാണ് കൽദായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്തുകൊണ്ടുവന്ന് അബ്രാഹം എന്ന് പേര് നൽകിയ ദൈവമായ കർത്താവ്. അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. കാനാനിയർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ജബൂസ്യർ, ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവന്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന്
അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു. നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി. അവിടുന്ന് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വെച്ചുള്ള വിലാപം ശ്രവിക്കുകയും ചെയ്തു. ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു. അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നെന്ന പോലെ അവിടുത്തെ നാമം വിശ്രുതമാക്കി. അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു. ജനം ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു. അവരെ അനുധാവനം ചെയ്തവരെ അവിടുന്ന് കല്ലെന്ന പോലെ കടലിലാഴ്ത്തി. പകൽ മേഘസ്തംഭത്താൽ അവിടുന്ന് അവരെ നയിച്ചു. രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്ക് വഴികാട്ടി. സ്വർഗസ്ഥനായ അവിടുന്ന് സീനായ് മലയിൽ ഇറങ്ങിവന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ സാബത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി. അവിടുന്ന് അവർക്ക് ആകാശത്തുനിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി. അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു. അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല. അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു. എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, പാദം വീങ്ങിയില്ല. രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ദേശമെല്ലാം അവർക്കധീനമാക്കി. അവർ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ സന്തതികളെ അവിടുന്ന് വർദ്ധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു. അത് അവർ കൈവശമാക്കി. തദ്ദേശവാസികളായ കാനാന്യരെ അവിടുന്ന് പരാജയപ്പെടുത്തി. അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തന്റെ ജനത്തെ അനുവദിച്ചു. സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നുകൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങിവരാൻ ഉപദേശിച്ച അങ്ങയുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു. ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. കാരുണ്യാതിരേകത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. നിയമമനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു. എങ്കിലും അവർ ധിക്കാരപൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തു. ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല. ദുശാഠ്യക്കാരായ അവർ മറുതലിച്ചുകൊണ്ടിരുന്നു. വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു. പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി. എന്നിട്ടും അവർ ഗൗനിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. എന്നാൽ കാരുണ്യാതിരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധേ, അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസാരമായി തള്ളരുതേ.
നീതിയുക്തമായാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത്. അവിടുന്ന് വിശ്വസ്തതയോടെ വർത്തിച്ചു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു. സ്വന്തം രാജ്യത്ത്, വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല, ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ചതുമില്ല. സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ്. ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. തന്മൂലം ഞങ്ങൾ ഒരുടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. നെഹമിയ 10 ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ. ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമിയ, സെദക്കിയ, പുരോഹിതന്മാർ സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ഷബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറെമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഗിന്നെത്തോൻ, ബാറൂഖ്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായ, ലേവ്യർ, അസാനിയുടെ പുത്രൻ യശുവ, ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിന്നുയി, കത്മിയേൽ, അവരുടെ സഹോദരന്മാർ ഷെബാനിയ, ഹോദിയ, കെലീത, പെലായ, ഹാനാൻ, മിഖ, റഹൂബ്, ഹഷാബിയ, സക്കൂർ, ഷെറബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു, ജനനേതാക്കന്മാർ പരോഷ്, പഹാത്ത് മുവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, ആസ്ഗാദ്, ബേബായി, അദോനിയ, ബിഗ്വായ്, അദീൻ, ആതിർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, ഹഷും, ബേസായ്, ഹാരിഫ്, അനാതോദ്, നേബായ്, മക്പിയാഷ്, മെഷുല്ലാം, ഹെസീർ, മെഷെസാബേൽ, സാദോക്, യെദുവ, പെലാത്തിയ, ഹാനാൻ, അനായ, ഹോഷയ, ഹനനിയ, ഹാഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബെക്, റേഹും, ഹഷാബനാബ്, മാസയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലു, ഹാറിം, ബാന. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽകാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. 7 വിളവും കടമീടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാപത്തുകൾ, അമാവാസികൾ, നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിനു വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം 3 നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമമനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നുകൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചുകൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്റോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്തുണ്ടായിരിക്കണം.
ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തെ അവഗണിക്കുകയില്ല. നെഹമ്യ 11 ജെറുസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10 വീതവും ഇതര പട്ടണങ്ങളിൽ 10 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമിന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാനഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ. ഉസിയ സഖറിയായുടെയും സഖറിയ അമരിയായുടെയും അമരിയ ഷെഫാത്തിയായുടെയും ഷെഫാത്തിയ മഹലേലിന്റെയും മഹലേൽ പേരസിന്റെയും പുത്രന്മാർ. ബാറൂക്കിന്റെ പുത്രൻ മാസയ. ബാറൂക്ക് കൊൽഹോസെയുടെയും അവൻ ഹസായായുടെയും ഹസായ അദായായുടെയും അവൻ യോയാറിബിന്റെയും യോയാറിബ് ഷീലോന്യനായ സഖറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു. മെഷുല്ലാം യോബദിന്റെയും യോബദ് പെദായായുടെയും പെദായ കോലായായുടെയും കോലായ മാസയായുടെയും മാസയ ഇത്തിയേലിന്റെയും ഇത്തിയേൽ യഷായായുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ്, സല്ലായ് എന്നിവരും. ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസേനുവായുടെ പുത്രൻ യൂദാ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറിബിന്റെ പുത്രൻ യദായ, യാക്കീൻ, ഹിൽക്കിയായുടെ പുത്രൻ സെറായാം, ഹിൽക്കിയ മെഷുല്ലാമിന്റെയും മെഷുല്ലാം സാദോക്കിന്റെയും സാദോക് മെറായോത്തിന്റെയും മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ 822 പേർ. യെറോഹാമിന്റെ പുത്രൻ അദായ. യെറോഹാം പെലാലിയായുടെയും പെലാലിയ അംസിയുടെയും അംസി സഖറിയായുടെയും സഖറിയ പാഷൂറിന്റെയും പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായായുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമഷെസായ്. അസറേൽ അഹസായിയുടെയും അഹസായി മെഷലേമോത്തിന്റെയും മെഷലേമോത്ത് ഇമ്മറിന്റെയും പുത്രന്മാരായിരുന്നു. അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹഗിദോലിന്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവിരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷെമായ. ഹാഷൂബ് അസ്രിക്കാമിന്റെയും അസ്രിക്കാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിന് പുറമേയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷാബെതായിയും യോസാബാദുമാകുന്നു. സ്തോത്രപ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ. രണ്ടാമൻ ബക്ബുക്കിയ. യെതുഥൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽകാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂദാനഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു. സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു. ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മത്താനിയായുടെയും മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. യൂദായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷെസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദായിൽപ്പെട്ട ചിലർ കിരിയാത് അർബ,
ദിബോൺ, യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യേശുവ, മൊളാദ, ബത് പെലേത്, ഹസർ ഷുവാൽ, ബേർഷബ അതിന്റെ ഗ്രാമങ്ങൾ, സിക്ലാഗ്, മുഖോന അതിന്റെ ഗ്രാമങ്ങൾ, എൻറിമോൻ, സോറ, യാർമുദ്, സനോവ, അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ, ലാകേഷ് അതിന്റെ വയലുകൾ, അസേക്ക അതിന്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു. ബഞ്ചമിൻ ഗോത്രജർ ഗേബ, മിക്മാഷ്, അയ്യ, ബത്തേൽ അതിന്റെ ഗ്രാമങ്ങൾ, അനാതോത്, നോബ, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹദീദ്, സെബോയിം, നെബല്ലാത്ത്, ലോദ്, ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു. യൂദായിലെ ചില ലേവ്യഗണങ്ങൾ ബഞ്ചമിനോട് ചേർന്നു. നെഹമിയ 12 അധ്യായം. പുരോഹിതന്മാരും ലേവ്യരും. ഷെയാൽതിയേലിന്റെ പുത്രൻ സെറുബാബേലിനോടും യശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും, സെറായ, ജെറമിയ, എസ്ര, അമരിയ, മല്ലൂക്ക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹും, മെരെമോത്ത്, ഇദ്ദോ, ഗിന്നത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോഗ്, ഹിൽക്കിയ, യദായ. യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു. ലേവ്യർ യശുവ, ബിന്നൂയ്, കദ്മിയേൽ, ഷെറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യശുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷിബിന്റെയും എലിയാഷിബ് യോയാദായുടെയും യോയാദ ജോനാഥാന്റെയും ജോനാഥാൻ യെദുവായുടെയും പിതാവായിരുന്നു. യോയാക്കിമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ: സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമരിയ കുടുംബത്തിൽ യഹോഹനാൻ, മല്ലുക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാരിം കുടുംബത്തിൽ അദ്ന, മെറായോത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്ദോക്ക് കുടുംബത്തിൽ സഖറിയ, ഗിന്നത്തോൻ കുടുംബത്തിൽ മെഷുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ മുവാദിയ കുടുംബത്തിൽ പെൽതായ്, ബിൽക്ക കുടുംബത്തിൽ ഷമ്മുവ, ഷമായ കുടുംബത്തിൽ യഹോനാഥാൻ, യൊയാബി കുടുംബത്തിൽ മത്തനായ്, യദായ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോക് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യദായ കുടുംബത്തിൽ നെത്തനേൽ, എലിയാഷിബ്, യോയാദ, യോഹനാൻ, യെദുവ എന്നിവരുടെ കാലത്ത്, ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാഷിബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷെറബിയ, കദ്മിയേലിന്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവിദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിന്റെ പുത്രൻ യശുവയുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. മതിലിന്റെ പ്രതിഷ്ഠ. ജെറുസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബത് ഗിൽഗാൽ, ഗേബ, അസ്മാവെത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ടു വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായായും യൂദാ പ്രഭുക്കളിൽ പകുതിയും അസറിയ, എസ്ര, മെഷുല്ലാം, യൂദ,
ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. ജോനാഥാന്റെ പുത്രൻ സക്കറിയായും ജോനാഥാൻ ഷെമായായുടെയും ഷെമായ മത്താനിയായുടെയും മത്താനിയ മിക്കായായുടെയും മിക്കായ സക്കൂറിന്റെയും സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷെമായ, അസറേൽ, മിലാലായ്, ഗിലാലായ്, മായ്, നെത്തനേൽ, യൂത, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാലമതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യകവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തിനിന്നു. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന രണ്ടു ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കിം, മാസയ, മിനായാമിൻ, മിക്കായ, എലിയോവേനായ്, സക്കറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ, ഷമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിൽ എത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികളർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടം നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറുസലേമിന്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽകാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിന്റെയും നെഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽകാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു. നെഹമിയ 13 നെഹമിയായുടെ നവീകരണങ്ങൾ. ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മോനിരെയും മുവാബിരെയും ദൈവത്തിന്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിനു പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്നകറ്റി. എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയമുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബിലോൺ രാജാവായ അർത്താക്സെർക്സസിന്റെ 32 ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി. എലിയാഷിബ് ദേവാലയ അങ്കണത്തിൽ തോബിയായ്ക്ക് വേണ്ടിയൊരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ടനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും അതിൽ തിരിച്ചുകൊണ്ടുവന്നുവച്ചു. ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിനെന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു.
ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവസ്ഥാനങ്ങളിലാക്കി. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷെലമിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവ്യനായ പെദായായെയും അവർക്ക് സഹായത്തിന് സക്കൂറിന്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എന്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം സാപത്തിൽ മുന്തിരിച്ചക്ക് ആട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടൈറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂദായിലെയും ജെറുസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നു വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. സാപത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്! നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്! എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിന്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാപത്തിന് മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാപത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാപത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസലേമിന് വെളിയിൽ ഒന്നു രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു, നിങ്ങൾ എന്താണ് മതിലിനു മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാപത്തിൽ വന്നിട്ടില്ല. സാപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എന്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെക്കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിലില്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെക്കൊണ്ടുപോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാഷിബിന്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണ്യനായ സൻബലത്താത്തിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എന്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എന്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ.